അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഉറപ്പിച്ച് സുരേഷ് ഗോപി. കരാറൊപ്പിട്ട സിനിമകളുടെ തിരക്കുള്ളതിനാൽ ക്യാബിനറ്റ് പദവി ഏറ്റെടുക്കാൻ സുരേഷ് ഗോപി വിസമ്മതിച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഡൽഹിയിലേക്ക് പോകാതെ തിരുവനന്തപുരത്ത് തന്നെ തുടർന്ന സുരേഷ് ഗോപിയുടെ നടപടിയും അഭ്യൂഹങ്ങൾ ശക്തമാക്കി. എന്നാൽ ഒടുവിൽ സുരേഷ് ഗോപി തന്നെ ആ അഭ്യൂഹങ്ങൾക്ക് വിരാമം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ അനുസരിക്കുന്നു എന്നാണ് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. 12:30 വിമാനത്തിൽ കുടുംബത്തോടൊപ്പമാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നത്. തീരുമാനിച്ചത് അദ്ദേഹമാണ്, ഉടൻ എത്തണമെന്ന് പറഞ്ഞു. 11:30 വീട്ടിലെത്താനാണ് നരേന്ദ്രമോദി പറഞ്ഞതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായാൽ സിനിമകൾ മുടങ്ങുമെന്ന ആശങ്ക കാരണം സുരേഷ് ഗോപി മന്ത്രി പദവി ഏറ്റെടുത്തേക്കില്ല തരത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു. 4 ഇതിനോടകം തന്നെ താരം കരാറിലേർപ്പെട്ടിട്ടുണ്ട്. JSK, ഒറ്റക്കൊമ്പൻ, മമ്മൂട്ടി കമ്പനിയുടെ ചിത്രം എന്നുതുടങ്ങിയവയാണ് സുരേഷ് ഗോപിയുടെ അടുത്തായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ. 2 സിനിമകളിൽ അഭിനയിക്കാൻ കരാറൊപ്പിട്ടെന്നും അതിന് കേന്ദ്രമന്ത്രി സ്ഥാനം തടസ്സമാകുമോ എന്ന ആശങ്കയും സുരേഷ് ഗോപി പാർട്ടി നേതൃത്വത്തെ നേരത്തെയും അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രി പദവി ഏറ്റെടുക്കാൻ സുരേഷ് ഗോപിക്ക് മേൽ BJP കേന്ദ്ര നേതൃത്വം ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. കേരളത്തിൽ ഒരു സീറ്റെന്ന BJPയുടെ 10 സ്വപ്നം പൂർത്തീകരിച്ച സുരേഷ് ഗോപിയെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രിയും പ്രത്യേകം താൽപ്പര്യമെടുത്തു. അതേസമയം സുരേഷ് ഗോപിക്ക് പുറമെ ആരായിരിക്കും കേരളത്തിൽ നിന്നും മന്ത്രിസഭയിൽ ഇടം പിടിക്കുക എന്ന ചർച്ചകളും ശക്തമാണ്. 2 നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ എന്നിവയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നിറുക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനു പുറമെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ്റെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. BJP ദേശീയ നേതാക്കൾ ജോർജ് കുര്യനുമായി ചർച്ച നടത്തിയെന്നാണ് 24 റിപ്പോർട്ട് ചെയ്യുന്നത്. ജോർജ് കുര്യൻ ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നുണ്ട്. പാർട്ടിയുടെ ന്യൂനപക്ഷമാണ് അദ്ദേഹം. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ BJPയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.